Hello friends, ellarkum kukundikkilik swagatham. Nammal innu vannirikkana oru tank cleaner undakkanaanu. Appo nammada veettil amma parannonde irikkunde tank cleaner vaanganam vaanganannu. Appo ippo TV ok on aayi kaniye eppozhum varana parasyam tank cleaner 2500 rupaya vaangu vaangu ennokke parannittu. So nammal adonnum chelavaakkilla veru 20 rupaya vechittu nammada veettil kittana saanangalum pinne oru rendu hardware shop nu vaanicha rendu saanangalum maatram vechittana nammal innu ivide nammada tank cleaner undakkan povanathu. Appo engena tank cleaner undakkan nokka adinu munpu nammada tank onnu nokka ṭo. Tank korachidayittu kadakkundu kaaranam nammal rendu moonu maasam ippo clean cheedittu namukku tank onnu nokka. ഗൈസ് അപ്പോൾ നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഈ ടാങ്ക് ആണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ടാങ്ക് ക്ലീനർ ആദ്യം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതുപോലെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ ടാങ്ക് ക്ലീനറിനൊക്കെ വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഇതോടെ ഒരു പി വി സി പൈപ്പാണ് അപ്പോൾ നമ്മൾ ഒരു മീറ്ററിൻ്റെ പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഏകദേശം ഈ ഒരു സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം വേണം പിന്നെ ഇത് നമ്മുടെ എൽബോ എന്നൊക്കെ പറയും നമുക്ക് ഹാർഡ്വെയർ ഷോപ്സിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതൊന്നും എടുക്കുക ഇതൊരു കണക്ടറാണ് ഇത് ചെറിയൊരു ബെൻഡുള്ളൊരു കണക്ടറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു കത്രിക എടുക്കുക പിന്നെ ഒരു എം സിയിൽ നമ്മൾ ഒരു എന്തിനെങ്കിലും ആവശ്യം വരികയാണെങ്കിലും ഒന്നും എടുത്തിട്ടുണ്ട് എം സിയിൽ പിന്നെ ഇതൊരു ഇൻസുലേഷൻ ടൈപ്പാണ് പിന്നെ ഇത് ഒരു ബോട്ടിലിൻ്റെ വായ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താണ് ഇത് എന്താ ചെയ്യാൻ നമുക്ക് കാണിച്ചുതരാം പിന്നെ ഇത് ഒരു ഓസ് ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഏകദേശം ചെറിയ ഓസ് കിട്ടുകയാണെങ്കിൽ അത് എടുത്താൽ മതി അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ട സൈസിൽ അത് മുറിച്ചെടുക്കാം നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു സൈസിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഇത്ര സാധനങ്ങളാണ് ആവശ്യം ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബോട്ടിൽ എടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്യാൻ പോണത് അതിനെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഇങ്ങനെ പല സ്ട്രാൻഡ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രഷ് പോലെ യൂസ് ചെയ്യാനാണ് കേട്ടോ ഇത് ചെയ്യണത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബ്രഷ് റെഡി ആയിരിക്കാം കേട്ടോ നമ്മൾ ഏകദേശം ഫുള്ളായി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രഷ് പോലെ കറക്റ്റ് ആയിട്ട് ഇനി നമുക്ക് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം നമ്മുടെ ഒരു മീറ്ററിൻ്റെ പൈപ്പാണ് നമ്മൾ എടുക്കാൻ പോണത് ഇത് എടുത്തിട്ടുണ്ട് ഗൈസ് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് കറക്റ്റ് എൽ ബെൻഡ് അല്ലാത്ത ചെറിയ ഇങ്ങനെ ചെറിയൊരു ബെൻഡുള്ള നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു കണക്ടർ അതിനെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കി വെച്ച ബ്രഷ് അതിനെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ടൈറ്റാക്കി പിടിപ്പിക്കണം അപ്പോൾ അതിനനുസരിച്ചുള്ള പൈപ്പാണ് നിങ്ങൾ എടുക്കാൻ ഇവിടെ ഇനിയിപ്പോൾ നിങ്ങളുടെ ബോട്ടിലിൻ്റെ വായോ മറ്റേ ടൈറ്റ് ആണെങ്കിൽ വേണമെങ്കിൽ സാൻഡ് പേപ്പർ എന്തെങ്കിലും വെച്ചൊന്ന് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ ഞങ്ങളിപ്പോൾ അതാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കറക്റ്റായി ഇത് കയറിയിട്ടുണ്ട് കണ്ടല്ലോ വൈസ് നമുക്കിത് കറക്റ്റായി കയറി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് നമ്മൾ ചുറ്റണം നല്ല ടൈറ്റാക്കാൻ പോകണം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഇൻസുലേഷൻ ടൈപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഇവിടെ നല്ല ടൈറ്റായി പിടിപ്പിക്കുക കേട്ടോ കാരണം നമ്മൾ വെള്ളത്തേക്കാണ് മുക്കണത് ഇപ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടെ വെള്ളം കയറും മൊത്തത്തിൽ പ്രശ്നമാവും ശരിക്കും കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് നല്ലപോലെ ടൈറ്റായി ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകും കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിരിക്കുകയാണ് ബ്രഷും അതിലേക്ക് ഇതും കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൈപ്പും ഇപ്പോൾ ഈ ഭാഗം സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ അടുത്ത ഭാഗം എടുക്കാം നമ്മുടെ അടുത്ത ഭാഗത്തോട്ട് നമ്മുടെ എൽ ബെൻഡാണ് നമ്മൾ കൊടുക്കാൻ പോണത് കേട്ടോ എൽ ബെൻഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഭാഗത്തോട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഒരു പീസ് ഉണ്ടല്ലോ പി വി സിയുടെ ആ പീസ് നമ്മളിങ്ങനെ പിടിപ്പിച്ചു ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സെറ്റപ്പ് മൊത്തത്തിലൊന്ന് കാണാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് ഇവിടെ മറ്റേ ചെറിയ ബെൻഡ് ഇട്ടു ഇതിൽ നമ്മൾ ബോട്ടിൽ ഒടിപ്പിച്ചിട്ടുണ്ട് നന്നായി ടൈറ്റായി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഈ അറ്റത്തായിട്ട് നമ്മളിവിടെ ഒരു എൽബോ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയൊരു പീസ് പി വി സി കൊടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഓസ് എടുക്കുകയാണ് ഗൈസ് ഓസ് എടുത്തിട്ട് നമുക്ക് ഇതിനുള്ളിലൂടെ ഇങ്ങനെ ടൈറ്റായി കണക്ട് ചെയ്യണം പക്ഷെ നിങ്ങൾക്ക് കാണാം അവിടെ നല്ല ലൂസായി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അതിന് ചെയ്യാൻ പോണത് നമ്മൾ കുറച്ച് ഇതുപോലെ എം സിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ എം സിയിൽ കുഴച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇതിനെ ചുറ്റും ഇങ്ങനെ ഒന്ന് പിടിപ്പിക്കാം എന്തിനാണെന്ന് വെച്ചാൽ എയർ ടൈറ്റായിട്ട് അതിനുള്ളിലോട്ട് കയറാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഇങ്ങനെ എം സിയിൽ തേച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ളിലോട്ട് ടൈറ്റായി കയറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ടൈറ്റായിട്ട് ഇങ്ങനെ എം സിയിൽ വെച്ച് എയർ ടൈറ്റായി ചുറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതുപോലെ ഒരു ഇൻസുലേഷൻ ടൈപ്പ് എടുത്തിട്ട് വീണ്ടും ഇത് നല്ല ടൈറ്റായിട്ടൊന്ന് എയർ ടൈറ്റ് ആക്കാൻ പോവാണ് നല്ലപോലെ ചുറ്റിക്കും കേട്ടോ
ഗൈസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മൊത്തത്തിൽ സെറ്റപ്പ് മൊത്തത്തിലൊന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള ടാങ്ക് ക്ലീനറിൻ്റെ സെറ്റപ്പ് റെഡി ആയിരിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓസ് പോവും. ഓസ് നിന്ന് നമ്മൾ നേരെ പോണത് എൽബോയിലേക്കാണ്. എൽബോയിൽ നിന്ന് നേരെ 1 മീറ്ററിൻ്റെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ബ്രഷിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള സെറ്റപ്പ്. ഇനി എന്തായാലും നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ ക്ലീനർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയുണ്ടല്ലോ നല്ല കിഡിലും ക്ലീനർ, കാണുമ്പോഴൊക്കെ ഉഷാറാണ്. ഇനി എങ്ങനെ വർക്ക് ചെയ്യുന്നത് കൂടെ നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് പോവാം. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ഇത് രണ്ടും ഇങ്ങനെ പിടിക്കണം. അതിന് ശേഷം ഈ വെള്ളം നമുക്ക് ഇതിനുള്ളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് തുറന്നിട്ടൊഴിക്കാം. ഗൈസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ കൂടെ നമ്മൾ ഇതിലൂടെ ഒഴിച്ചിട്ട് ഇതിലൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായി നിറഞ്ഞുകൊണ്ടെന്ന അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യം കുപ്പി ഒന്ന് മാറ്റി വയ്ക്കാം. ഗൈസ് കണ്ടല്ലോ നമ്മുടെ വെള്ളം ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് നമുക്ക് നല്ലപോലെ ഇതുപോലെ ടൈറ്റായിട്ടൊന്ന് മൂടി പിടിക്കാം കേട്ടോ. ടൈറ്റായി മൂടി പിടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മുടെ ടാങ്ക് ഒന്ന് തുറക്കാം. ടാങ്ക് തുറന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഈ ഭാഗം, ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗം നമുക്ക് സ്പീഡിൽ അതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കണം. സ്പീഡിലിറക്കണം. നമുക്ക് ഈ ഭാഗം നമുക്ക് താഴേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഗൈസ്. നമുക്കിങ്ങനെ വെള്ളം പോണ കാണാം. ഗൈസ് അപ്പോൾ നമ്മുടെ ടാങ്ക് ക്ലീനർ വർക്കൗട്ട് ആയിട്ടോ? എന്തായാലും നമുക്കിനി 2000 രൂപ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കണ്ടോ പോണോ കേട്ടോ ചെളിവെള്ളം നല്ല ഫോഴ്സിൽ പോകണ്ട ചെളിവെള്ളം. ഇതെന്തായാലും എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് ഗൈസ്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ട്യൂബിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓസിൽ കൂടെ ഇങ്ങനെ വെള്ളം പോണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന സാധനമാണ്. എല്ലാവരുടെ വീട്ടിലും ഇത് ചെയ്യാം. ഇപ്പോൾ ടാങ്കൊക്കെ വൃത്തിയായിട്ട് കഴുകുക. ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും ചുരുങ്ങിയത് വൃത്തിയായി ടാങ്ക് കഴുകുക, ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് അതിന് കേട്. കാരണം കഴുകാതെ ഇങ്ങനെ ഈ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞു വെച്ചാൽ അത് ബാക്ടീരിയ അതും ഇതൊക്കെ നമ്മൾ തന്നെയാണ് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ശുചിത്വമായിട്ടിരിക്കുക, വൃത്തിയായിട്ടിരിക്കുക. എന്നാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും കിഡിലും കിഡിലും വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അടുത്ത വയ്ക്കും. ടാറ്റാ.